ഇന്ന് പത്രത്തിൽ വന്ന ന്യൂസ് ആണ് ന്യൂസ് കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഒരു കൊച്ച് പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യൻ പബ്ജി ഗെയിം ഒരുപാട് കളിക്കുമായിരുന്നു എന്തുപറ്റി അബിയെ കേൾക്കണം രണ്ടുപേരും എന്തുപറ്റി സങ്കടപ്പെടുന്നുണ്ട് അപ്പം അവര് ഈ പബ്ജി കളിക്കുന്ന കൊച്ചിന് അമ്മ പെട്ടെന്ന് പോയി വഴക്ക് പറഞ്ഞു ഇനി എന്തായാലും പബ്ജി കളിക്കാൻ പാടില്ലെന്നു നെറ്റും കട്ട് ചെയ്തു മൊബൈലും പിടിച്ചു മാറ്റി ഇത് കഴിഞ്ഞ് പിറ്റേന്ന് നോക്കുമ്പോൾ കൊച്ച് വീടിന്റെ മുമ്പിലുള്ള ഒരു മരത്തിൽ സൂസൈഡ് ചെയ്തിരിക്കുന്നു സൂസൈഡ് ചെയ്ത കാരണം കൊച്ചവിടെ എഴുതി വെച്ചത് അമ്മ വായിക്കാനിടയ എന്താ എഴുതിയിരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല പബ്ജി കളിക്കുന്നത് മുടക്കി അതുകൊണ്ട് എനിക്ക് ജീവിതം വേണ്ടെന്ന് ഇത് വായിച്ച് അല്ലെങ്കിൽ ഇത് കേട്ട അമ്മ ഓൺ ദ സ്പോട്ടിൽ കൊലാപ്സ് ആവുന്നു എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീഴുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അമ്മയും മരിക്കുന്നു രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് എന്താ പറയുക കല്ലറയിൽ കൊണ്ടുവെക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം ഒരപ്പൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മക്കളോട് ചോദ്യം ചോദിക്കാനുണ്ട് എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറവായിട്ടാണോ തോന്നേണ്ടത് സ്നേഹം കൂടുതലായിട്ടാണോ തോന്നേണ്ടത് ഉറക്കെ പറഞ്ഞോ സ്നേഹം കൂടുതൽ അപ്പൊ ഈ കൊച്ചിന് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിന് എന്തുകൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റില്ല എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്തായിരിക്കും ഇപ്പൊ നീ ചിന്തിക്കുക ഇപ്പൊ ഞാൻ ഒരു ഒരു കൊച്ചങ്ങനെ ചെയ്യുമ്പോ ആ കൊച്ചിന്റെ മനസ്സിൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്നല്ലേ സത്യത്തിൽ ഇഷ്ടം കൂടുതലുകൊണ്ടല്ല അമ്മ ചെയ്തത് അതെന്തുകൊണ്ട് കൊച്ചു തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോ ഒറ്റയടിക്ക് ഫോൺ എടുത്ത് മാറ്റി എല്ലാം ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആർക്കാരും പെട്ടെന്ന് സങ്കടം അപ്പൊ പിന്നെ അമ്മ എന്താ ചെയ്യേണ്ടത് അമ്മ കൊച്ചിനെ വിളിച്ചിരുത്തി സ്നേഹത്തോടെ പറഞ്ഞു പതിയെ പതിയെ അഡിക്ഷൻ മാറ്റണം അല്ലാതെ ഒറ്റയടിക്ക് അതിന് അമ്മമാരോട് അതായത് നീ ഒരു മോളെന്ന നിലയിൽ പറ ഒരു അമ്മയോട് എങ്ങനെയാ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക പതിയെ പതിയെ അഡിക്ഷൻ മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക അതെനിക്കറിഞ്ഞൂടാ എങ്കിലും നീ പറയുന്നത് ഒരു തെറ്റ് മക്കൾ ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ പേരന്റ്സ് റിയാക്ട് ചെയ്യരുത് അല്ലേ ഒരു സ്കൂളില് ഒരു പൂജ്യം കിട്ടിയ ആൾ ഒറ്റ രാത്രി കൊണ്ട് എ പ്ലസ് കിട്ടില്ല പിന്നത്തെ വർഷം മുക്കാൽ കിട്ടും ഇത്തത്തെ വർഷം അതേപോലെയാണ് ഇത് നമ്മൾ ഒറ്റയടിക്ക് മാറ്റം നിന്നുകഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ഓക്കെ അതായത് പിള്ളേർക്ക് കുറെ ദിവസങ്ങളെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഹാബിറ്റ് ബിക്കോസ് നമ്മൾ ഇത് വളർത്തിയെടുത്തപ്പോ തന്നെ എത്ര നാളായി എത്ര വർഷമായി ഉണ്ടാവും ചിലപ്പോ ഈ പബ്ജി ഈ കൊച്ചു കളിക്കാൻ തുടങ്ങി ചിലപ്പോ രണ്ടു മൂന്ന് വർഷമായി ഓൺലൈൻ ക്ലാസ് തുടങ്ങിട്ട് തന്നെ ഒരു വർഷം രണ്ടു വർഷം അങ്ങനെ വന്നത് ഒറ്റ രാത്രി കൊണ്ട് നിർത്താൻ പറ്റാൻ പറ്റില്ല ഓക്കെ അപ്പൊ അമ്മ അമ്മയുടെ ഭാഗത്ത് വന്ന തെറ്റ് ഒറ്റയടിക്ക് ഇവന്റെ പബ്ജി കട്ട് ചെയ്തതാണ് അതിന് ടൈം വെച്ചിട്ട് ഒരു ദിവസം ഇപ്പൊ ഒരു 3 മണിക്കൂർ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ അതൊരു 2 മണിക്കൂറാക്കി അതൊരു 1.5 മണിക്കൂറാക്കി അവർക്കും ദേഷ്യം വരും എനിക്കെന്താ സ്വാതന്ത്ര്യം ഇല്ല എങ്ങനെ നമ്മൾ മാറ്റേണ്ടത് കസ്റ്റമർ ഒന്ന് ദേഷ്യപ്പെട്ടു അപ്പൊ ചാച്ചയും അയാളെ മനസ്സിലാക്കിയിട്ട് അയാളെ പോലെ പെരുമാറും ലൈക്ക് ഒരാ ഇപ്പൊ എന്താ ചാച്ച കൊടുത്ത ഒരു സംഭവം അയാള് എന്താ ചീത്തയെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ അയാള് ചീത്തയെന്ന് പറയുമ്പോ ചാച്ച അയ്യോ അത് ചീത്തയായത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല ആൾക്കാർ പറയാറ് അവര് പറയുന്ന ഓ ചീത്തയോ ഷോ ഞങ്ങളിപ്പോ ശരിയാക്കാൻ നോക്കാം അവരുടെ ഒരു വേവ് ലെങ്ത് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അവരറിയാതെ തന്നെ അവർക്ക് അവരെ ഇഷ്ടം പരസ്പരം കടക്കാരനാണ് ഇഷ്ടം വാങ്ങിച്ച സാധനം കൊള്ളൂലെങ്കിലും കടക്കാരന് ഇഷ്ടം അതേപോലെയാണ് ഇത് നമ്മള് പാരന്റ്സും മക്കളും എല്ലാരും നോക്കേണ്ടത് മക്കള് പെട്ടെന്ന് ഇങ്ങനെ ഗെയിം കളിക്കുമ്പോ അവര് ജീവിക്കുന്ന വേറെ ലോകം നിങ്ങൾ ജീവിക്കുന്ന വേറെ ലോകം അപ്പൊ അവരുടെ വേവ് ലെങ്ത്തിലായിട്ട് മാച്ച് ആയിട്ട് ഓ പേരന്റ്സ് പതുക്കെ ഈ മക്കളുടെ വേവ് ലെങ്ത്തിലേക്ക് സിങ്ക് ആയിട്ട് തിരുത്തണം അപ്പൊ ഈ അമ്മ പബ്ജി നിർത്തുന്ന പറയുന്നതിന് പകരം മോനെ ഞാനും മോന്റെ കൂടെ കുറച്ചേരം കളിക്കാനൊക്കെ പറഞ്ഞിരിക്കണം സമയം കൂടെ ഇരുന്ന് നമുക്കിട എന്നിട്ട് പറയണം പിറ്റേന്ന് രാവിലെ മോനെ നമുക്ക് ഇന്ന് 1.5 മണിക്കൂറിലല്ലേ പബ്ജി അമ്മയുണ്ട് വാടാ എന്ന് പറയാൻ പറ്റണം അങ്ങനെ കൊണ്ടുവന്ന് അതിന്റെ അപകടങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് തിരുത്തിയെങ്കിൽ ഈ കൊച്ചു ആത്മഹത്യയിലേക്ക് പോകില്ലായിരുന്നു തന്നെ അപ്പൊ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ് കൂട്ടുകാരെ ഇത് എന്റെ അബിയ നീ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ നിന്നോട് കോളുകൾ ഒരു സെക്കൻഡ് ഞാൻ
അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അബിയ ഇപ്പോ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇല്ലേ, അപ്പം അബിയക്ക് അബിയ ഈ പ്രായത്തിൽ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും എന്താ മക്കളെ മക്കള് അമ്മയിൽ നിന്നും ചാച്ചിയിൽ നിന്നൊക്കെ ഏത് രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്ക് കെയർ ആണ് നിങ്ങളുടെ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം. അതെന്താ നീ ഉദ്ദേശിച്ച കെയറിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അതാണ് കെയർ? ഇപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ വന്ന് രാവിലെ എണീറ്റു നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവല്ല ചെയ്യുന്നത്, എന്നിട്ട് ഗുഡ് മോർണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഉറങ്ങിയോ? ഇന്ന് രാവിലെ കണ്ടപ്പോ ചാച്ച അങ്ങനെ ചെയ്തില്ലേ? അല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതല്ല ഞങ്ങൾ ഇപ്പഴും നിങ്ങളപ്പം നന്നായിട്ട് സ്നേഹത്തോടൊക്കെ ഇരുന്ന് നന്നായിട്ട് പോകുന്നത്. ഇപ്പൊ എല്ലാം കുട്ടികളും നോക്കിക്കഴിഞ്ഞാ അവരെ എന്തിനാ ഗെയിം അഡിക്റ്റ് ആവണം, അല്ലെങ്കിൽ അവരെന്തിനാ ഇങ്ങനെ വഴി തെറ്റി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പാരന്റ്സ് നോക്കുന്നില്ല, അവർ കെയർ ചെയ്യുന്നില്ല. ഇപ്പൊ അവര് കെയർ ഉദ്ദേശിക്കുന്ന ദേഷ്യത്തോടല്ല, സ്നേഹം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ദേഷ്യത്തോടെ അല്ല, അല്ലാതെ കെയർ വഴിയാണെങ്കിൽ എല്ലാവരും അങ്ങ് മാറും. അപ്പൊ ഈ അമ്മക്ക് പറ്റിയത് ഈ സൂസൈഡ് പോയതും അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനും ഇടയായതിന്റെ കാരണം ഈ മോന് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു തെറ്റ്, ഒരു സുപ്രഭാതത്തിൽ അമ്മ നിർത്താൻ പോയപ്പോ മോനും താങ്ങാൻ പറ്റിയില്ല, മോന്റെ ആത്മഹത്യ അമ്മക്കും താങ്ങാൻ പറ്റിയില്ല. അപ്പോ അവരുടെ സിംഗിങ്ങിലേക്ക് ഇറങ്ങി അവരെ പതുക്കെ പതുക്കെ തിരുത്തി കൊണ്ടുവരാൻ ഏത് പേരൻസിനും സാധിക്കുന്നുള്ള, ഇനി അവരങ്ങനെ ഒരു തെറ്റിലേക്ക് പോലും പോകാതിരിക്കാൻ, അതാണ് ഇപ്പൊ അബിയ ലാസ്റ്റ് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടു അബിയ, തെറ്റിലേക്ക് പോലും പോകാതിരിക്കാനുള്ള പണി പേരന്റൽ കെയർ എന്നും കിട്ടുക എന്നുള്ള, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന പിന്നെന്താ ഉദ്ദേശിച്ചത്? എനിക്കും മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഞാൻ വെറുതെ ഇരിക്കായിരിക്കും, അപ്പൊ എന്റെ മുഖം കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ സാഡ് ആണോ ഹാപ്പി ആണോ ദേഷ്യത്തിലാണോ, അങ്ങനെ അനുസരിച്ച്. ഇപ്പൊ ഞാൻ ഇപ്പൊ ചിലപ്പോ ഞാൻ ഇരിക്കുമ്പോ എന്താ പറയാ, എനിക്ക് ആൾക്കാരെ അടുത്ത് ഉണ്ടാവണോന്ന് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോ ആൾക്കാരുണ്ടാവണോ താല്പര്യം ഉണ്ടാവും. അപ്പൊ അത് നോക്കിട്ട് നിങ്ങള് ഞങ്ങളെ അറിയാതെ ഞങ്ങള് മനസ്സിലാക്കണം. നമ്മളെല്ലാം പറയണോന്നില്ലല്ലോ, നമ്മുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ പുറത്തത്തെ ബോഡിയോ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്നല്ല, ദ റിയൽ മീ എന്റെ ഉള്ളിലുള്ള ഞാൻ എങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആരോ ഉണ്ടല്ലോ എന്നെ മനസ്സിലാവേ, അങ്ങനെ ഒരു തോന്നിട്ടുണ്ടോ? ആ തോന്നല് വരുമ്പോ ഇവര് ഈ ഏകാന്തത മറക്കാനുള്ള ഒരു ഗെയിമിലേക്കും പിള്ളേര് പോകില്ല. ഞാൻ ചോദിക്കട്ടെ മക്കളെ, മക്കള് ഗെയിം കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. ഇഷ്ടാണോ? ഇഷ്ടാണ്, പക്ഷെ ഇപ്പൊ ഞാൻ ഗെയിം കളിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാലും കളിക്കത്തില്ല. ബിക്കോസ് എനിക്കറിയാം ഞാൻ ഗെയിം കളിച്ച് ഞാൻ അഡിക്റ്റ് ആവും, പിന്നെ അതിന് ഒത്തിരി കോൺസിക്വൻസസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, പിന്നെ ഞാൻ പഠിക്കില്ല, പിന്നെ ഞാൻ പൂജ്യത്തിലെത്തും, പിന്നെ നിങ്ങൾക്ക് സങ്കടവും, പിന്നെ എനിക്കും സങ്കടവും, പിന്നെ അങ്ങനെ ഉണ്ട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പൊന്ന് ഗെയിം ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് മക്കള് കളിക്കാതിരിക്കുകയാണ്, അത് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ ഒറ്റ കാരണമുള്ള എനിക്ക് നിങ്ങൾ ഇഷ്ടാ, നിങ്ങളെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. സത്യം അല്ലെ, കളിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കളിച്ചേനെ. അതാണ് നിങ്ങൾ എന്നെ കെയർ ചെയ്യുമ്പോ നമുക്ക് നിങ്ങളോട് ഇഷ്ടം കൂടും. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ പിന്നെ വേദനിപ്പിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് ഒന്ന് പറഞ്ഞുകൂടെ, ചാച്ച എനിക്ക് ഇങ്ങനോട് ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്, ചാച്ച അനുവദിച്ചാൽ ഞാൻ കളിക്കുന്നെങ്കിലും ചോദിച്ചോട്ടെ. അതെന്താ ചോദിക്കാതെ? എനിക്ക് എന്റെ കോൺസിക്വൻസസ് അറിയാം. ചാച്ച എന്തിനാ ഞങ്ങളെ എന്താ ഗെയിം കളിക്കണ്ടെന്ന് പറയണ? ചാച്ചക്ക് ഗെയിം ഇഷ്ടമാവാഞ്ഞിട്ടല്ല, ചാച്ചയ്ക്ക് അറിയാം ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അഡിക്റ്റ് ആവും. പിന്നെ എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അതിനകത്ത് തന്നെ ആയിരിക്കും പഠിപ്പ് ഫോക്കസ് ചെയ്യില്ല. ഇപ്പഴേ പതിയ പതിയെ എങ്ങനെയാണ്, അപ്പൊ പിന്നെ സ്കൂളില് മാർക്ക് കുറയും, പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ റിയലൈസേഷൻ ആണ്. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്താലും അയാൾ റിയലൈസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, അത് അതുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആർക്കായാലും അയാൾ ആരും ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും തന്നെ മാറും. പക്ഷെ അതൊരാള് തെറ്റ് ചെയ്യുമ്പോ അയാൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന ആരെങ്കിലും അത് റിയലൈസേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കുന്ന പേരന്റിന് എന്നോട് ഇഷ്ടമില്ലെന്ന് മക്കൾക്ക് തോന്നിപ്പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞ ദേഷ്യത്തോടെ അല്ല പറയണ്ടേ, ആ മക്കൾക്ക് തോന്നണം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനെന്താ വഴി? ഇപ്പൊ ചാച്ചക്ക് ഒരു വഴി പറഞ്ഞതാ ചാച്ച. അപ്പൊ ഇനി എപ്പോഴും ചാച്ച നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും മറ്റു പേരൻസ് അതുപോലെ ചെയ്യണം അല്ലേ? മറ്റു പേരൻസ് അങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് തോന്നാനുള്ള കാരണം എന്താ? കാരണം ഫസ്റ്റ് പണ്ട് നിങ്ങൾ ഇത്രയും
നമുക്കറിയില്ലായിരുന്നു അന്ന്. ഞങ്ങള് പഠിച്ചു വരും, ഞങ്ങള് വിവാഹം കഴിഞ്ഞ് കൊച്ചുങ്ങളുണ്ടായി. അപ്പൊ നമുക്കറിയില്ലല്ലോ മക്കളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന്. സത്യം അമ്മയ്ക്ക് ഇപ്പോഴും ദുഃഖമുണ്ട്, ഇപ്പൊ എനിക്കൊരു കൊച്ചുണ്ടാവും അമ്മ കൊതിക്കുന്നതുകൊണ്ട്. പക്ഷെ പറ്റില്ലല്ലോ, അമ്മയ്ക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെ അമ്മ ചില കാര്യങ്ങള് വേദനിപ്പിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അയ്യോ, അത് ഞാൻ കുഴപ്പമില്ല, ഞങ്ങൾക്കെല്ലാം പണി തന്ന് സിരിക്കും, നിനക്ക് കിട്ടും, ഒരു പണി ഇരിക്കട്ടെ. ഇത് നീയല്ലേ ലൈവ് വീഡിയോ ആരും കാണാതെ അവിടെ നിന്ന് എടുത്തത്. ഞാൻ എന്റെ മക്കളോട് സ്വകാര്യമായി സംസാരിച്ചപ്പം ലൈവ് ഇട്ടത് നീയാണ്. അതുകൊണ്ട് നിനക്കും ഏട്ടിന്റെ പണി. നീ മാത്രം മറഞ്ഞിരുന്ന് ഞങ്ങളെ അല്ലേ ബാബി, കാര്യം പറ ബാബി, അത് സത്യമല്ലേ? ആ അതാ നീ തന്നെ പിണങ്ങിയിരിക്കുന്നെ. ലൈവ് ഇട്ടതിന്റെ വിഷമാണ് അവക്ക്. പിണങ്ങിട്ടൊന്നുമില്ല. ആ അല്ല, ഇപ്പൊ നീ പറ, ക്യാമറ കുറച്ചു നേരം തിരിച്ച് അമ്മ എടുത്ത് പിടിച്ചോ, കുഴപ്പമില്ലല്ലോ. ആ അപ്പൊ എനിക്ക് പറ, നീ പറഞ്ഞ കാര്യം പറ. അല്ല, എനിക്ക് ഇവളിപ്പം അബിയ എന്റെ ഇളയ മോളാണ് ഇത്ര നേരം സംസാരിച്ചത്. 9ാം ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നത്. അപ്പൊ അവള് പറഞ്ഞത് അമ്മയ്ക്കും ചാച്ചയ്ക്കും ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്, പണ്ടൊക്കെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരുന്നു. സത്യമാണ്. കാരണം അന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ എങ്ങനെ വളർത്തണമെന്നോ എങ്ങനെ കൊച്ചുങ്ങളെ നോക്കണമെന്നോ സ്നേഹിക്കണമെന്നോ കെയർ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല. പിന്നീടാണ് അനുഭവത്തിൽ കൂടെ പഠിച്ചെടുത്തത്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറേ ഡിഫക്ട്സ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ ചില ഒരു കുറേ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, കുറേ സങ്കടമുണ്ട്. ഇപ്പോഴും എനിക്ക് ഏറ്റവും വിഷമമുള്ള ഇവിടെ 4ാം ക്ലാസ്സിലാണ്ട് പഠിക്കുമ്പോൾ ചേട്ടായി വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ചെരുപ്പുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെരുപ്പ്. ആരോ ഗിഫ്റ്റ് വന്നാണോ അതോ കൊണ്ടുവന്നാണോ അത്. എന്നിട്ട് സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ഞങ്ങൾ. നമ്മൾ സിനിമ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഇന്നലെ രാത്രി കൂടി ഓർത്തിട്ട് കരഞ്ഞു പോയി. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, നീ പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. രാത്രി ഓർത്തിട്ട് അമ്മ കരഞ്ഞു. അപ്പം തിയേറ്ററിൽ നിന്ന് എല്ലാരും ഇനി ഇറങ്ങി പോകുന്നു. അപ്പൊ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല പുതിയ ചെരുപ്പ് ഇട്ടതേ ഉള്ളൂ. അവള് അതിന്റെ ഒരു ചെരുപ്പ് മറന്നുപോയി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട അവള് കാറി കയറാൻ നേരത്ത് പറഞ്ഞു, അമ്മ ഞാൻ ചെരുപ്പ് മറന്നുപോയി. കുഞ്ഞു കൊച്ചു പഠിക്കുന്നേ 4ലോ 5ലോ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് മണ്ണാൻ കട്ടി ചെരുപ്പ്, ചെരുപ്പൊന്നും വേണ്ട, ഇനി എനിക്ക് തിരിച്ചു കയറാന്ന് വൈദ്യം പറഞ്ഞു. അവളെ പിടിച്ചു വരിച്ച് കാറിലോട്ട് അങ്ങ് കയറ്റി അങ്ങ് ഇരുത്തി. ചെരുപ്പെടുത്തില്ല, അവളിരുന്ന് കാറിലിരുന്ന് വിതുമ്പെന്ന് കാണുന്നുണ്ട്. കാരണം അത്രയും പ്രിഷ്യസ് ആയിട്ട് പൊന്നായിട്ട് ഇവള്. നിനക്ക് ഓർമ്മയുണ്ടോ അത്? ഏയ്, അമ്മ ഇപ്പൊ ചെരുപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെയാണ് തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു, ആ അതമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മറന്നുപോയി. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടം, അതിപ്പോഴും. അതേപോലെ കുറെ റഫ് ആൻഡ് ടഫ് ആയിരുന്നു, പിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇനി വേറൊരു പേരൻസിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പേരൻറിങ് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ സത്യം പറയട്ടെ, ഞാൻ ബ്ലെസ്ഡ് ആണ് ഒരു അമ്മയെന്ന നിലയിൽ. എന്റെ രണ്ട് മക്കളുടെ ഞാനാണോ നമ്മൾ നമ്മൾ അമ്മയെന്ന നിലയിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്, അപ്പൻ എന്ന നിലയിൽ ചേട്ടായി. അതെ, ഞാനും ബ്ലെസ്ഡ് തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. അഡോണയുടെ ഒരു ചോദ്യം, ഇപ്പൊ ഇവള് പറഞ്ഞു ഒരു കൊച്ചു പേരൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കെയർ ആണ്. കെയർ കിട്ടുന്നു എന്ന് തോന്നിയാൽ അവര് തെറ്റ് ചെയ്യൂല, ഇനി ചെയ്യുകയാണെങ്കിലും തിരുത്താൻ പറ്റുന്നു. നിനക്ക് എന്താണ് അഭിപ്രായം ഉള്ളത് പറയാൻ? എന്തുപറ്റി? സീറോയാണ് ഇപ്പൊ ഒന്നും പറയാനുള്ള ഒരു. അതല്ല, അവള് നേരത്തെ പറഞ്ഞല്ലോ, വേറെ എന്തോ ഒരു ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടോ, സൂയിസൈഡ് ചെയ്യുന്നതിന്റെ സൈക്കോളജിക്കൽ ഫാക്ടർ. നിനക്ക് മനസ്സിലായില്ല അത്. ഓക്കെ, അപ്പൊ ഇനി അബിയക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ലാസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു കൊന്നു. ഞാൻ ഹിഡൻ ആയിട്ട് ജസ്റ്റ് ക്യാമറ വെച്ച് ലൈവ് ഇട്ടതാ. കാരണം നിങ്ങൾ അപ്പനും മക്കളും തമ്മിലുള്ള നല്ലൊരു സംസാരം ടോപ്പിക് വന്നു, പക്ഷെ നിങ്ങളിത് കണ്ടുപിടിച്ചു. പക്ഷെ എന്നാലും സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങളുടെ പേരൻസിനെ കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ മക്കള് പേരൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ മക്കൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നീ മനോഹരമായിട്ട് സംസാരിച്ചു. അതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ എല്ലാ പേരൻസിനും ഭയങ്കര ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. കാരണം പല കമന്റ്സും പറഞ്ഞിട്ടുണ്ട്, മോള് സംസാരിച്ച് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ് പലരും ഒത്തിരി അപ്രീസിയേഷൻ അയച്ചിട്ടുണ്ട് കേട്ടോ മോളെ. അയ്യോ, അത് അത് 2021 ഭയങ്കര സത്യം തന്നെയാ കേട്ടോ.
ഇല്ല കാര്യമില്ല. പക്ഷെ എന്നാലും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്, അബിയ പറഞ്ഞത്. ഞാൻ പോലും ഞെട്ടിപ്പോയി. അബിയ അബിയ ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നു. ഞാനൊരു അഭിപ്രായം പറയട്ടെ, ഇനി ഞാനും മക്കളും എപ്പോഴെങ്കിലും ഇങ്ങനെ വിളിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ നമ്മുടെ കൂട്ടുകാർ അറിയേണ്ടതാന്ന് തോന്നിയ നീ എനിക്ക് വിളിച്ചിട്ടൊന്ന് വീഡിയോ. അത് എപ്പോഴാ വരണ്ടെന്നറിയോ? രാത്രിയിൽ ഉറങ്ങുന്നതിന് ബെഡ്റൂമിൽ ഞങ്ങള് ഗുഡ് നൈറ്റ് പറയാനായിട്ട് പിള്ളേര് കയറി വരും. വന്നു കഴിഞ്ഞാൽ അവൾമാര് പോകത്തില്ല. ഈ രണ്ടെണ്ണോ എന്റെ അമ്മയെ കഴുത്തേ കയറുന്നു, തോളേ കയറുന്നു, ഇക്ലി ഇടുന്നു, പിന്നെ ചാടി മറിയുന്നു, തലയും കുത്തി മറിയുന്നു, പിന്നെ ഭയങ്കര ഇതാ ഒരു അര മുക്കാ മണിക്കൂർ. അപ്പഴും ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ട് ഇതെടുത്ത് ലൈവ് ഇടണോന്ന്. അങ്ങനെ ബബി എന്താ എന്തെങ്കിലും എന്ത് പറയാനല്ലേ, അതാണ് ചോദ്യം. എന്തെങ്കിലും എന്താ പേരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ടീനേജേഴ്സ്? അതിനെ കുറിച്ച് അവള് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം അവൾ ഇടാന്നാ പറഞ്ഞത് അല്ലേ? സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഇടും. വെരി ഗുഡ്, ഒത്തിരി സന്തോഷം. അപ്പൊ ഓക്കെ, ഒത്തിരി സന്തോഷം. വേറെ ഒന്നുമില്ല അല്ലേ പൊന്നു? ഏഹ്.